ഇപ്പൊ കുട്ടികളുടെ കയ്യിൽ ഏത് സമയത്ത് ഒരു ഫോണ് കാണാം. ഒന്നര രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ മൊബൈൽ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്താ ചെയ്യാലേ? പക്ഷേ നമ്മൾ കുട്ടികളുടെ കയ്യിൽ ഫോണ് കൊടുക്കുന്നേരം അവർ ഫോണിന്റെ എല്ലാ ഭാഗവും ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ചില കാര്യങ്ങൾ അവർ കാണരുത്, ചില കാര്യങ്ങൾ അവർ ഓപ്പൺ ചെയ്യരുത്. നമ്മളെ കൺട്രോളിലായിരിക്കണം കുട്ടികളുടെ ഫോൺ ഏത് സമയത്തും. ചെറിയ കുട്ടികളെ കയ്യിൽ ഫോണ് കൊടുക്കുന്നേരം അത് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം? നമ്മളെ ഫോണിൽ നിന്ന് കുട്ടിൻ്റെ ഫോൺ നമുക്ക് കൺട്രോൾ ചെയ്യാം എങ്ങനെ? അതിന് പല വഴിയുണ്ട്. പക്ഷേ വളരെ കറക്റ്റായിട്ട് നമ്മളെ കുട്ടികളെ ഫോൺ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. ഇവിടെ ഇപ്പോൾ രണ്ട് ഫോണുണ്ട്, ഒന്നെൻ്റെ ഫോണ്, ഒന്നെൻ്റെ കുട്ടീൻ്റെ ഫോൺ. അങ്ങനെ കരുതിക്കോ, ഇതിപ്പോൾ എൻ്റെ ഫോണ്. ഇതിൽ ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന്, അതേ ആപ്ലിക്കേഷൻ ഈ ഫോണിലും, എന്നിട്ട് ഈ ഫോണിൽ നിന്ന് അതേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ ഫോൺ ഞാൻ കൺട്രോൾ ചെയ്യുക. എങ്ങനെ? നമുക്കിത് ഉപയോഗിക്കുന്ന ഫമി സേഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. രക്ഷിതാവിൻ്റെ ഫോണിൽ ഫമി സേഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. കുട്ടീൻ്റെ ഫോണിൽ ഫമി സേഫ് കിഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യുക നമ്മളൊന്ന് നോക്കുക. ഇതിൽ ഞാൻ ഫമി സേഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാന്ന്. ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമുള്ള പെർമിഷനൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്താൽ നമ്മൾ ഇത് ലോഗിൻ ചെയ്യണം. ഒന്നുകിൽ നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ച് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ ഫേസ്ബുക്ക് വെച്ചാണ് ലോഗിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ വെച്ചോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ചോ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഫേസ്ബുക്ക് കൊടുക്കുക ഞാൻ. ഫേസ്ബുക്ക് വെച്ച് അത് ലോഗിൻ ചെയ്ത് അതേപോലെ തന്നെ ഈ ഫോണും ഞാൻ ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം പേരൻറ്റിൻ്റെ ഫോണിൽ കണക്റ്റ് ഡിവൈസ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു കോഡ് കാണാം. ഈ കോഡ് നമുക്ക് ഇതിൽ കൊടുക്കണം. ഇവിടെ പെയർ വിത്ത് എ കോഡ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. കോഡ് വെച്ച് പെയർ ചെയ്ത് അതിനുശേഷം ആവശ്യമുള്ള പെർമിഷനൊക്കെ കൊടുത്ത് നമ്മൾ മൊത്തം ഇത് സെറ്റ് ചെയ്ത് ഇനി ഈ ഫോണിൽ എന്ത് ഓപ്പൺ ചെയ്താലും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഫീച്ചേഴ്സ് എന്നുള്ള ടാബിൽ, രണ്ടാമത്തെ ടാബിൽ ആക്ടിവിറ്റി റിപ്പോർട്ട്, ഇതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഈ ഫോണിൽ നടക്കുന്നുണ്ടെന്ന് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഞാൻ ഉദാഹരണത്തിന് ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൽ ജിമെയിൽ ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക മാത്രമല്ല അതിൽ നിന്നൊരു വീഡിയോ പ്ലേ ചെയ്യുക. ഉപ്പും മുളക് ആയിക്കോട്ടെ, അതും പ്ലേ ചെയ്ത് ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് തുറന്നു നോക്കാം. ഇതിൽ വരുന്നുണ്ടോ നോക്കണ്ടേ? ഇതൊരു ഉദാഹരണത്തിനാണ് കേട്ടോ. ജിമെയിൽ തുറന്നിക്ക്, ഷെയർമി തുറന്നിക്ക്, യൂട്യൂബ് തുറന്നിക്ക്, ഇതൊക്കെ ഇതിൽ കാണണ്ടേ? കാണുമോ നോക്കുക. ഈ ഫീച്ചേഴ്സ് എന്നുള്ള ഈ ടാബിലേക്ക് മാറാം. ഇവിടെ മാറിക്കഴിഞ്ഞാൽ ഇതാ ആക്ടിവിറ്റി റിപ്പോർട്ടിൽ ഫസ്റ്റ് തന്നെ യൂട്യൂബ് തുറന്നതായിട്ട് കാണിക്കുന്നുണ്ട്. യൂട്യൂബ് തുറന്നിട്ട് എന്താ ചെയ്ത്? ഇവിടെ വൺ വീഡിയോ വാച്ചഡ് എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഏത് വീഡിയോ ആണ് കണ്ടതെന്ന് ഇവിടെ കാണിക്കും. ഫ്ലവേഴ്സ് ഉപ്പും മുളകും എപ്പിസോഡ് 924 ഈ ഫോണിൽ നിന്ന് കുട്ടി വാച്ച് ചെയ്തെന്ന് നമുക്കിവിടെ കാണാനാവും. അത് മാത്രമല്ല ഏതൊക്കെ ആപ്ലിക്കേഷൻ ഏതൊക്കെ ടൈം തുറന്ന് എന്തൊക്കെ ആക്ടിവിറ്റീസ് അതിൽ ചെയ്ത് ഒക്കെ നമുക്കിതിൽ അറിയാനാവും. ആപ്ലിക്കേഷൻ ഏതെങ്കിലും കുട്ടികളെ തുറക്കാത്തതുണ്ടെങ്കിൽ ഇതിൽ ബ്ലോക്ക് ചെയ്യാനാവും. ഇതിൽ വരുന്ന ഫോട്ടോസ് വീഡിയോസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് അറിയാനാവും. അനാവശ്യമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ആവും. ഇനി നമുക്ക് ഇതിൽ സ്ക്രീൻ ടൈം എന്നുള്ള ഈ ഭാഗത്തേക്ക് മാറിയിട്ട് വ്യൂ ഓൾ കൊടുക്കുക. വ്യൂ ഓൾ കൊടുത്താൽ ഈ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണും. ഓരോന്നിൻ്റെയും നേരെ കുറേ ടിക് മാർക്കൊക്കെ കാണുന്നില്ലേ? ഇതിപ്പോൾ യൂട്യൂബിന് നേരെ ഒരു ടിക് മാർക്കുണ്ട്, ഇങ്ങനെ പറയുക ഒരു ഇൻറ്റു മാർക്കുണ്ട്. ആ ഇൻറ്റു മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പിന്നെ ഈ ഫോണിൽ കുട്ടിക്ക് യൂട്യൂബ് തുറക്കാനാകില്ല. അങ്ങനെ ബ്ലോക്ക് ചെയ്യുക. അത് എന്നല്ല, ഇപ്പോൾ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കുക. എന്നാ യൂട്യൂബ് തുറന്നാൽ എങ്ങനെ വരും? കുട്ടിക്ക് ഓപ്പൺ ചെയ്യാനാകില്ല. അതുപോലെ കുട്ടി തുറക്കാത്ത ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഓരോന്നും സെറ്റിംഗ്സ് അടക്കം ബ്ലോക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടുന്ന് അലോ കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് കുട്ടിക്ക് ഇത് തുറക്കാനാവും. അതുപോലെ തന്നെ ഇതിൽ മുഴുവൻ ആക്ടിവിറ്റി റിപ്പോർട്ടും നമുക്ക് ഇവിടുന്ന് കിട്ടും. സ്ക്രീൻ ടൈം ഓരോ ആപ്ലിക്കേഷനും എത്ര ടൈം തുറക്കണമെന്ന് നമുക്ക് ഇവിടുന്ന് കുട്ടിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. യൂട്യൂബ് ആപ്പ്, ടിക്ടോക്ക് ഒക്കെ പ്രത്യേകം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുട്ടി ഉപയോഗിക്കുന്ന ഫോണിലുള്ള എ ടു സെഡ് കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. ഉപയോഗിക്കുന്ന ആൾക്കാർ ഓരോ ഫീച്ചറും ഉപയോഗിച്ച് നോക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൽ നിന്ന് കുട്ടിക്ക് ഫമി സേഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അതും നമ്മളെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് മാത്രമാണ് ഇതിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സംഭവം അങ്ങനെ കലക്കില്ലേ? ചെറിയ മക്കളെ നമുക്ക് ശരിക്കൊന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ ചില വീരതന്മാരുണ്ട് കേട്ടോ, ഓലിക്ക് ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. ഓല എന്ത് കളിയാച്ചാലും ഓല തുറക്കേണ്ടിയോ തുറക്കുകയും ചെയ്യും, ചെയ്യേണ്ടിയോ ചെയ്യുകയും ചെയ്യും. അപ്പം ചെറിയ മക്കളെടുത്ത് ഫോണ് കൊടുക്കുന്നേരം ഇങ്ങനെ പേരൻ്റൽ കൺട്രോളറിലായിട്ടുള്ള ഇത് എന്നല്ല ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് കുട്ടികളെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികളെ പഠനത്തിനും ഭാവിക്കൊക്കെ അത് ഗുണം ചെയ്യും. വീഡിയോ ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.